സംസ്ഥാന കോൺഗ്രസിൽ അടിമൂത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പരാജയമാണ് ഇപ്പോഴത്തെ കലഹത്തിന് കാരണം. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ പ്രവർത്തകരുടെ ആവശ്യം. കെ.സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കണമെന്നാവശ്യപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകൾ തിരുവനന്തപുരം നഗരത്തിൽ നിരന്നു കഴിഞ്ഞു. KPCC ആസ്ഥാനത്തിന് മുന്നിലും MLA ഹോസ്റ്റലിലും ഉൾപ്പെടെ തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും ഫ്ലെക്സുകൾ കാണാം. ഇനി ഒരു പരീക്ഷണത്തിന് സമയമില്ലെന്നും കേരളത്തിലെ കോൺഗ്രസിന് ഊർജം പകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവ് കെ.സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുക എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. കെ മുരളീധരന്റെ നേതൃത്വം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇനിയൊരു പരീക്ഷണത്തിന് സമയമില്ലെന്ന് പറയുന്ന പോസ്റ്ററുകൾ യൂത്ത് കോൺഗ്രസിന്റെയും KSU പേരിലുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റി പകരം ഉമ്മൻചാണ്ടിയെ കൊണ്ടുവരണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചാരണം. ഏതായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ വെട്ടിലാക്കി. ഈ നേതൃത്വത്തെ വെച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കോൺഗ്രസും UDFഉം തറ തൊടില്ലെന്നാണ് പൊതുവികാരം. അതിനാൽ എത്രയും വേഗം പുനഃസംഘടന വേണമെന്നാണ് ഓരോ കോൺഗ്രസുകാരൻ്റെയും ആവശ്യം. പല ജില്ലകളിലും DCCകൾക്കെതിരെ പ്രാദേശിക നേതാക്കളും യുവ നേതാക്കളും രംഗത്ത് വരുന്നു. അതിൽ കൊല്ലം DCC പ്രസിഡന്റ് ബിന്ദുകൃഷ്ണയ്ക്കെതിരെയുള്ള പോസ്റ്റർ പ്രതിഷേധവും ശ്രദ്ധേയമാണ്. സംസ്ഥാനത്തെ ആകെ ഒരു വനിതാ DCC പ്രസിഡന്റാണ് ബിന്ദുകൃഷ്ണ. ബിന്ദുകൃഷ്ണ BJP ഏജന്റാണെന്നാണ് പ്രധാന ആക്ഷേപം. DCC RSP ഓഫീസുകൾക്ക് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ബിന്ദുകൃഷ്ണയെ DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കി കോൺഗ്രസിനെ രക്ഷിക്കണമെന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് കോൺഗ്രസ് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പേയ്മെന്റ് റാണി ബിന്ദുകൃഷ്ണയെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കുക, കോൺഗ്രസിനെ രക്ഷിക്കുക, BJP ഏജന്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ ശത്രു ബിന്ദുകൃഷ്ണയെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കുക, കോൺഗ്രസിനെ രക്ഷിക്കുക തുടങ്ങിയ വാചകങ്ങളാണ് ഈ പോസ്റ്ററുകളിലെല്ലാം മുഴങ്ങി നിൽക്കുന്നത്. തൊലിപ്പുറത്തുള്ള ചികിത്സ പോരെന്നും നേതൃമാറ്റമടക്കം കാര്യമായ അഴിച്ചുപണി പാർട്ടിയിൽ വേണമെന്നും കെ.സുധാകരനും കെ.മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും തുറന്നടിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളിൽ ലീഗ് കരുത്ത് തെളിയിച്ചതൊഴിച്ചാൽ എല്ലാവർക്കും ചോർച്ചകളാണ് സംഭവിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അടിയന്തരമായി തിരുത്തൽ നടപടികളിലേക്ക് കടക്കേണ്ട സ്ഥിതിയാണ് കോൺഗ്രസിനും മുന്നണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. UDF യോഗത്തിന് മുന്നോടിയായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസ് നേതാക്കൾ പരസ്യ വിഴുപ്പലക്ക് നടത്തരുതെന്ന് ലീഗ് ആവശ്യപ്പെട്ടെന്നാണ് അറിവ്. കോൺഗ്രസിലെ അഭ്യന്തര തർക്കത്തെക്കുറിച്ച് മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തിയാണുള്ളത്. ഇതേ വികാരമാണ് മറ്റ് ഘടകകക്ഷികൾക്കുമുള്ളത്. താഴെത്തട്ടിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള തീരുമാനമാണ് UDF എടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ KPCCയിലും തിരുത്തൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും പരാജയം പ്രത്യേകം വിലയിരുത്തും. വിവിധ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ ജില്ലകളുടെ അവലോകന റിപ്പോർട്ട് നൽകണമെന്നാണ് മറ്റൊരാവശ്യം.